ഒരു നൂറ്റാണ്ടു മുൻപ് കന്നി യാത്രയിൽ ആയിരക്കണക്കിന് യാത്രക്കാരുമായി കടലിൽ മറഞ്ഞ ടൈറ്റാനിക്. ആ ടൈറ്റാനിക്കിനെ പുനർജനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയക്കാരനായ ക്ലൈവ് പാൽമർ. ഓസ്ട്രേലിയൻ ഖനി വ്യവസായി ക്ലൈവ് പാൽമറുടെ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനിയാണ് പഴയ ടൈറ്റാനിക്കിന്റെ അതേ മാതൃകയിൽ പുതിയത് പണിയുന്നത്. ടൈറ്റാനിക് രണ്ടിന്റെ രൂപരേഖ പാൽമർ പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യ ടൈറ്റാനിക്കിലെ അതേപോലെയാകും കപ്പലിന്റെ ഉൾഭാഗം, 9 നിലകൾ, 2435 യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ. 1912 മുങ്ങിപ്പോയ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന പോലെയുള്ള പടിക്കെട്ട് എന്നിവയൊക്കെ ടൈറ്റാനിക് രണ്ടിലും ഉണ്ടാകും. പഴമയുടെ തനിമയും 21-ാം നൂറ്റാണ്ടിന്റെ സുരക്ഷാ സംവിധാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് കപ്പൽ നിർമ്മിക്കുന്നത്. അടുത്ത വർഷം കപ്പലിന്റെ പണി തുടങ്ങും. 2027 ജൂണിൽ ടൈറ്റാനിക്കിന്റെ കന്നി യാത്രാപാതയായ സദാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക് 2 ആദ്യ യാത്ര നടത്തും. കപ്പൽ നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ ക്ഷണിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനി. 2012 പാൽമർ ടൈറ്റാനിക് 2 നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. 1912 ബ്രിട്ടനിലെ സദാംപ്ടണിൽ നിന്ന് US ന്യൂയോർക്കിലേക്ക് 2200 പേരുമായി പുറപ്പെട്ട ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയത്. അന്ന് യാത്രക്കാരിൽ 1500 പേർ മരണപ്പെട്ടു. കപ്പലിന്റെ കന്നി യാത്രയിലായിരുന്നു ഈ അപകടം. ആ ടൈറ്റാനിക്കിനേക്കാൾ മികവുറ്റൊരു കപ്പലായിരിക്കും പുതിയ ടൈറ്റാനിക് എന്ന പ്രതീക്ഷയിലാണ് ക്ലൈവ് പാൽമർ.